ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം ഇന്നൊരു സ്പെഷ്യലാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമ്മളൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ചില്ലി ചിക്കൻ പ്രധാനമായും രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം എല്ലോട് കൂടിയ കഷ്ണങ്ങളോ എല്ലില്ലാത്ത കഷ്ണങ്ങളോ വെച്ചിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് നമുക്കിത് മസാല ചേർത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് വെക്കണം നമുക്ക് ഇതിലോട്ട് ആദ്യമായിട്ട് ഒരു കോഴിമുട്ട ചേർക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ സോയാ സോസ് രണ്ട് ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ് അത് നമുക്ക് രണ്ട് ടീസ്പൂൺ ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂൺ വീതം നമുക്ക് കോൺഫ്ലവറും മൈദയും രണ്ട് മൂന്ന് ടീസ്പൂൺ വെച്ച് നമുക്ക് ഇതിലോട്ട് ചേർക്കാം അല്പം ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നല്ലോണം മസാല എല്ലാം മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കനും മസാലയൊക്കെ ഏകദേശം പിടിച്ചു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിത് അധികം ഡ്രൈ ആവാത്ത രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പാത്രം തന്നെയാണ് എടുക്കുന്നത് അതിൽ ഓയിൽ കുറച്ച് മാറ്റി വെച്ചു ഇനി നമുക്ക് കുറച്ച് ഓയിൽ അതിൽ ഒഴിക്കാം ഇനി ഒരു മൂന്നോ നാലോ ടീസ്പൂൺ നമുക്ക് ഓയിൽ ഇതിലേക്ക് ഒഴിക്കുക ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിലേക്ക് ഇടാം ഈ വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വെളിയുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വലുതാക്കിയിട്ട് അപ്പോൾ ആ വെളിയുള്ളി ഇതിലോട്ട് ഇടണം ഒരു മൂന്ന് വെളിയുള്ളി നമുക്ക് ഇതിലോട്ട് നമ്മുടെ വെളിയുള്ളി ഇതിലോട്ട് ഇടാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഏകദേശം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര കപ്പ് വെള്ളം ഒഴിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ വീതം ഗ്രീൻ ചില്ലി സോസും അതേപോലെ ടൊമാറ്റോ സോസും നമുക്ക് ഇതിലോട്ട് ഒഴിക്കണം ഓക്കെ
ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എരിവ് ആവശ്യത്തിനനുസരിച്ച് കേട്ടോ നമുക്ക് ലേശം ഞാൻ ലേശം ചുവന്ന മുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ടേ ഞാൻ കുറച്ച് അല്പം കളർ ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതേപോലെ വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയ കാപ്സിക്ക പിന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് പകുതിയായിട്ട് കീറിയത് അത് ഇതിലോട്ടിടാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ കോഴി ഫ്രൈ ചെയ്ത് വെച്ച കോഴി നമുക്ക് ഇതിലോട്ടിടണം നമുക്ക് കുറച്ച് ഉപ്പും കൂടി പാകത്തിന് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കോഴി അതിലോട്ടിടാം നമ്മളിതൊരു സെമി ഗ്രേവി ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർ കുറച്ച് വെള്ളം അധികം ഒഴിക്കുക അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ഒഴിക്കുകയാണ് ഒഴിച്ചിട്ട് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതുണ്ട് അതായത് നമ്മൾ ഈ ചൂട് കൊടുക്കണ നമ്മൾ കഴിക്കണം എന്നാലേ ഇതിൻ്റെ ശരിയായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാറി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാമത് ചൂടാക്കി കഴിക്കുമ്പോഴോ ഇതിൻ്റെ ശരിയായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇത് ഈ ചൂട് കൊടുക്കണ നമുക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കണം ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ സെമി ഗ്രേവി ആണ് അടിപൊളിയായിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു താങ്ക്സ് പറയേണ്ടതുണ്ട് നമ്മുടെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹമീദ് മസ്താൻ നമ്മുടെ സുഹൃത്ത് മൂപ്പനാണ് നമുക്ക് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നത് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇക്ക ഓക്കെ ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഉപ്പാനെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇന്ന് അപ്പോൾ എങ്ങനെയുണ്ട് ചോദിച്ചേക്കാം ഇപ്പം എങ്ങനെയുണ്ട് രസമുണ്ടോ അടിപൊളിയാ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് ഉണ്ടോ കുഴപ്പമില്ല ഇഷാമ കഴിച്ചോ കഴിച്ചോ സോബാന ഷിബിലെ എല്ലാവരും കഴിച്ചൂടി എല്ലാവരും കഴിച്ചൂടി കഴിച്ചിട്ട് എങ്ങനെയുണ്ട് പറ കേട്ടോ എങ്ങനെയുണ്ട് സൂപ്പറ ആയിക്കോട്ടെ ആയിക്കോട്ടെ സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തൊക്കെ നമുക്ക് പൊറോട്ടയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ഉണ്ടാക്കിയ പൊറോട്ടയാണ് വീട്ടിലുണ്ടാക്കിയ പൊറോട്ടയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കി അപ്പോൾ ഓക്കെ നമുക്ക് ഇനിയും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ ഓക്കെ താങ്ക് യു